കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മൾ കേൾക്കുന്ന ഏറ്റവും വലിയൊരു പഴി ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പിൻവാതിൽ നിയമനം തന്നെയാണ്. ഇപ്പൊ നോർക്കയിലും അതുപോലെ തന്നെ ഇല്ലാത്ത തസ്തിക ഉണ്ടാക്കി ആൾക്കാരെ നിയമിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് അടുത്തതായി പറയാനുള്ളത്. ഇല്ലാത്ത തസ്തികകളിൽ കരാർ ജീവനക്കാരെ നിയമിച്ചതായാണ് എ ജിയുടെ കണ്ടെത്തൽ തന്നെ. ഇല്ലാത്ത തസ്തികകളിൽ ഈ ശമ്പളം നൽകിയതിൽ എ ജി വിയോജനക്കുറിപ്പും എഴുതിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് 55 തസ്തികകൾ സൃഷ്ടിക്കാൻ സർക്കാർ നോർക്കയ്ക്ക് അനുമതിയും നൽകിയിട്ടുണ്ട് എന്നതാണ് വാർത്ത. ആകെ 85 ജീവനക്കാരാണ് നോർക്കയിൽ നിലവിൽ ജോലിയെടുക്കുന്നത്. ഇതിൽ 20 പേർ മാത്രമാണ് സ്ഥിരം ജീവനക്കാർ. 27 പേർ ഡെപ്യൂട്ടേഷനിലെത്തി ജോലിയെടുക്കുമ്പോൾ 38 ജീവനക്കാരാണ് നോർക്കയിൽ കരാറടിസ്ഥാനത്തിൽ ജോലിയിൽ പ്രവേശിച്ചത്. ആകെ 29 ജീവനക്കാരെ നിയമിക്കാൻ മാത്രം അനുമതി ഉണ്ടായിരുന്നപ്പോഴായിരുന്നു ഇത്രയും നിയമനങ്ങൾ. ഈ നിയമനങ്ങൾക്കെതിരെ അക്കൗണ്ടന്റ് ജനറൽ വിയോജനക്കുറിപ്പ് എഴുതിയ സാഹചര്യത്തിലാണ് പുതിയ നീക്കം. അംഗീകൃത തസ്തികകളിലല്ലാതെ ഈ കരാർ ജീവനക്കാരെ നിയമിക്കുന്നതിനെ എ ജി ശക്തമായി എതിർത്തു. ഇതോടെ 55 തസ്തികൾ കൂടി സൃഷ്ടിക്കാൻ അനുമതി തേടി നോർക്ക സിഇഒ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഈ കത്ത് പരിഗണിച്ച മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത യോഗമാണ് 55 തസ്തികൾ കൂടി സൃഷ്ടിക്കാൻ അനുമതി നൽകിയത്. നോർക്കയെ പുനഃസംഘടിപ്പിക്കാൻ ഷീല തോമസിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് തീരുമാനമെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു. അതേസമയം കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ് ഇതിലൂടെ നടക്കുന്നതെന്ന ആക്ഷേപവും ശക്തമായി ഉയരുന്നുണ്ട്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.